വാർത്താപ്രഭാതത്തിൽ അതിഥിക്കുള്ള സമയമാണ്. ഇന്ന് രാമായണ മാസം അവസാനിക്കുകയാണ്, കർക്കിടക മാസം അവസാനിക്കുകയാണ്, നാളെ ചിങ്ങം ഒന്നാണ്. ഈ സാഹചര്യത്തിൽ കാവാലം ശ്രീകുമാറാണ് നമുക്കൊപ്പം അതിഥിയായി ചേരുന്നത്. അദ്ദേഹം ഈ പോയ രാമായണ മാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കും, പിന്നെ ചിങ്ങത്തിൻ്റെ പ്രതീക്ഷകളെക്കുറിച്ചും സംസാരിക്കും. ഞാനിത് രാമായണം ഒരു 31 വർഷമായിട്ട് വായിക്കുന്ന ഒരു വ്യക്തി തന്നെ ഉള്ളൂ. ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതം തന്നെയാണ് ഇതിൻ്റെ, എനിക്കതേ പറയാനുള്ളൂ. കാരണം ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് ഇത് ഒരു 10-31 വർഷം മുമ്പ് ആകാശവാണിയിൽ തുടങ്ങിയതിൻ്റെ ഒരു പേരിലാണ് ഞാനിവിടെ ഇരിക്കുന്നത്. അതാണ് എനിക്ക് ജീവിതത്തിൽ ഇന്നോളമുള്ള ഒരു ഒരു സമ്പത്തെന്ന് പറയുന്നത്. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന ഒരു ബലം എന്ന് പറയുന്നത് രാമായണമാണ്. അല്ലെങ്കിൽ ഞാൻ വെറൊരു പാട്ടുകാരനാണ്, പാട്ടുകാരന് സംസാര പ്രിയരല്ല പൊതുവെ. പക്ഷേ എന്നെ ഇങ്ങനെ ഇത്രയെങ്കിലും സംസാരിപ്പിക്കുന്നത് രാമായണത്തിലെ എഴുത്തച്ഛൻ്റെ വരികളുടെ ആ ഒരു ചൈതന്യമാണ്. അത് പല വർഷങ്ങളായിട്ട് പലയിടത്തും വായിച്ച ചാനലുകളിലൊക്കെ വായിച്ചിട്ട് ആകാശവാണിയിലൊക്കെ വായിച്ചിട്ടുള്ള ഒരു പരിചയവും ഓരോ വർഷവും നമുക്ക് കിട്ടുന്ന ഒരു 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 പുതിയ അനുഭവമുണ്ട്. ഇത് നമുക്ക് തരുന്ന ഒരു പാഠമുണ്ട്. ആ പാഠങ്ങൾ അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി പറ്റിയതിൻ്റെ ഒരു ബലത്തിലാണ് ഇന്ന് ഞാനിവിടെ ഇരിക്കുന്നത്. എങ്കിലും രാമായണ മാസത്തിൻ്റെ ഈ കാലഘട്ടത്തിലെ പ്രസക്തി അതിനെക്കുറിച്ച് പറയാമല്ലോ. ഈ രാമായണം പോലുള്ളത് എന്നും പ്രസക്തമാണ്. കാരണം രാമൻ ഒരു പൂർണ്ണനായ മനുഷ്യനായിരുന്നു. അവതാരം എന്നൊക്കെ പറയുന്ന ഒന്ന് രണ്ട് ഘട്ടങ്ങളിലാണ് നമുക്ക് രാമൻ പോലും അത് അറിയുന്നതും അല്ലെങ്കിൽ നമുക്ക് നമ്മളെ ഒരു അഭിനയിക്കുന്നതും. ആദ്യം വന്ന് പറയുന്ന ഇടയ്ക്ക് വന്ന് ഇങ്ങനെ എന്താണ് അവതാര ഉദ്ദേശം എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ട്. പിന്നെ അവസാനം ഇടയ്ക്ക് ഈ ചിറകെട്ടുമ്പോൾ സേതുബന്ധനം നടത്തുമ്പോൾ വരുണനെയൊക്കെ ഇങ്ങനെ വിറപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഞാനത് വറ്റിച്ച് കളയും. അതൊക്കെ ഒഴിച്ചാൽ ബാക്കി പൂർണ്ണ മനുഷ്യനായിരുന്നു. സത്യം മാത്രമേ പറയുള്ളൂ. ഞാൻ സത്യം ഇപ്പം നാരദന ഇടയ്ക്ക് ഓർമ്മിപ്പിക്കാൻ വരുന്നുണ്ട്, എന്താണ് രാമൻ്റെ അവതാര ലക്ഷ്യം എന്നുള്ളത്. അപ്പോൾ പറഞ്ഞു, ഞാൻ സത്യം മാത്രമേ ചെയ്യുകയുള്ളൂ, സത്യം മാത്രമേ പറയുകയുള്ളൂ. അങ്ങനെ ഒരൊറ്റ കാര്യം നമ്മളെടുത്താൽ മതി രാമായണത്തിൻ്റെ സത്യം എന്നത്. രാമൻ സ്വന്തമായിട്ട് സ്വന്തം നേട്ടത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, എല്ലാം പ്രജകൾക്ക് വേണ്ടിയും ഒക്കെയാണ്. സീതയെ ഉപേക്ഷിച്ചപ്പോഴും പ്രജാഹിതമായിരുന്നു അത്. അതുപോലെ പിന്നെ ബാലി സുഗ്രീവൻ ആ പിന്നെ യുദ്ധത്തിൽ പിന്നെ ബാലിയെ വധിച്ചതും ഒക്കെ പല കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊക്കെ ഈ രാമനെ സഹായിക്കാൻ ആര് നിൽക്കുന്നു എന്നുവെച്ചാൽ രാമൻ ചെയ്യുന്നതെല്ലാം പ്രജാഹിതത്തിനുള്ള കാര്യങ്ങൾ, ലോകഹിതത്തിനുള്ള കാര്യമാണ്. അതിനാര് കൂട്ടി നിൽക്കുന്നു അവരെ സഹായിക്കുക എന്നുള്ളതാണ്. ആ ഒരു ഒരു കാരണം നമ്മുടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പല ബന്ധങ്ങളുണ്ട്, അതിനെ ഓർമ്മിപ്പിക്കുന്നു. അച്ഛനോടുള്ള പിന്നെ ഇത് അച്ഛൻ പറഞ്ഞാൽ കേൾക്കുക, ഇങ്ങനെയൊക്കെ ഒരു നാടകമായിരുന്നെങ്കിൽ പോലും അച്ഛൻ അത് പറയും എന്നുള്ളത് അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം നടക്കുമെന്നുള്ള രാമൻ അറിയാം. ഈ ഒരു അഭിഷേക വിഘ്നം വരുമെന്നുള്ളത് എങ്കിൽ പോലും മനുഷ്യരും ഇതെല്ലാം പോലും ലക്ഷ്മണനോടുള്ള സഹോദരനോടുള്ള ആ ഒരു സ്നേഹം, ഗുഹൻ എന്ന് പറയുന്ന ആ ഒരു സതീർത്ഥ്യനോടുള്ള സ്നേഹം, ഇങ്ങനെ പല പല ഘട്ടങ്ങളുണ്ട്. പിന്നെ ഇതിനകത്ത് ഏറ്റവും നമുക്ക് വേണ്ട മനുഷ്യന് വേണ്ട ചില ഉപദേശങ്ങൾ, അതിപ്പോൾ നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്തിൽ നിന്നും നമ്മുടെ പിന്നെ വാമഭാഗത്തിൽ നിന്നുമൊക്കെയാണ്, നമ്മുടെ ഭാര്യയിൽ നിന്നും ഒക്കെയാണ് അത് കിട്ടുന്നത്, നല്ല ഉപദേശം എന്ന് പറയുന്നത്. ആ ഒരു എഫക്റ്റാണ് രാമായണം പോലുള്ള ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. കാരണം നല്ല കാര്യങ്ങളാണ് പറയുന്നത്. ലക്ഷ്മണ ഉപദേശമായാലും താരോപദേശമായാലും ഇതെല്ലാം പറഞ്ഞു തരുന്നത് ചില കാര്യങ്ങളുണ്ട്. അതിൽ കുറച്ചെങ്കിലും നമ്മുടെ മനസ്സിൽ തങ്ങി നിന്നാൽ നമ്മുടെ ലോകത്ത് കാണുന്ന പല പ്രശ്നങ്ങൾക്കൊരു സൊല്യൂഷനാകും. എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് ആലോചിക്കണമെങ്കിൽ ഇത് കുറച്ചെങ്കിലും നമ്മുടെ മനസ്സിൽ കേറും. പെരുമാറ്റങ്ങളിലൂടെ നമുക്ക് പല പ്രശ്നങ്ങളും അവസാനിപ്പിക്കാവുന്നതാണ് തീർച്ചയായിട്ടും. അത് നമുക്കിത് ഇതെന്തെങ്കിലും രണ്ടുപേർ വായിച്ചാലേ പറ്റുള്ളൂ. ഈ അല്ലെങ്കിൽ ഒരു സംഗീതം നമ്മൾ പിന്നെ പ്രയോഗിക്കുമ്പോൾ അത് കേൾക്കാൻ താല്പര്യമുള്ളവരോട് വേണം അത് പ്രയോഗിക്കാൻ. അല്ലെങ്കിൽ ഇത് കേൾക്കാൻ ഇത് വായിക്കുന്ന ഒരാളോട് ഇത് പറയേണ്ട ആവശ്യമില്ല, വായിക്കാത്ത ഒരാളോടാണ് ഈ ഉപദേശങ്ങളൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ വായിക്കാൻ തയ്യാറായിട്ടുള്ള ഒരാളോട് ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ലോകത്ത് വായന എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങൾ നമുക്ക് സ്വയം ഗ്രഹിക്കാനായിട്ടുള്ള ഒരു കഴിവ് മനുഷ്യനുണ്ടെങ്കിൽ അത് ദഹിക്കണം, അത് വായിച്ചത് ദഹിക്കുകയും ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ മുക്കാലും അവസാനിക്കേണ്ടതാണ്. പക്ഷേ പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുന്നു. രാമായണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ രാമായണം മുഴുവൻ വായിച്ചില്ലെങ്കിൽ സുന്ദരകാണ്ഡം ഭക്തിയോടെ വായിച്ചാൽ മതിയെന്നൊരു വിശ്വാസമുണ്ട്.
സുന്ദരകാന്ഡം പണ്ട് കാലത്ത് കേരളത്തിൽ എല്ലാ ദിവസവും വായിക്കുന്നൊരു പതിവുണ്ടായിരുന്നു. കാരണം അത് ദുർഘടങ്ങൾ തരണം. ഹനുമാന്റെയും രാമന്റെയും അനുഗ്രഹം കിട്ടും എന്നും കേട്ടിട്ടുണ്ട്. അതെ അതെ. എന്തോന്ന് വെച്ചാൽ ഇപ്പം അധ്യാത്മരാമായണത്തിൽ മലയാളത്തിലുള്ള എഴുത്തച്ഛൻ്റെ അത് വായിക്കുമ്പോൾ കടുകട്ടി വാക്കുകളാണ്, വളരെ വളരെ പ്രയാസം, ഏറ്റവും പ്രയാസം കാണും. കാരണം പല ജീവിതത്തിലെ പല ഘട്ടങ്ങളും നമുക്ക് തരണം ചെയ്യാനായിട്ട് പ്രയാസം വരും. ഇതെങ്ങനെ തരണം ചെയ്യും എന്നുള്ളൊരു സംശയം നമുക്കുണ്ടാകും. അങ്ങനെ വരുമ്പോൾ നമുക്ക് പിന്നെ ഒരു ആലംബം എന്ന് പറയുന്നത് നമ്മുടെ ആത്മവിശ്വാസം. ആ ആത്മവിശ്വാസം ഉണ്ടാകുന്നത് ഇത്തരം പ്രവൃത്തികളിലൂടെ ഉണ്ടാകൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. മറിച്ച് ഉണ്ടാകാം, നല്ല സത്യസന്ധമായ ജീവിതം നയിക്കുമെന്നതിനും ഇതൊക്കെ തരണം ചെയ്യാനുള്ള ഒരു കെൽപ്പുണ്ടാകാം. പക്ഷേ ഈ സുന്ദരകാന്ഡത്തിൻ്റെ പദപ്രയോഗങ്ങളെന്ന് പറയുന്നത് വളരെ വളരെ ചടുലമായ വാക്കുകളാണ്. അത് വായിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം ജീവിതത്തിൽ ഒരു ത്രില്ലാണ്. നമുക്കൊരു സന്തോഷം ഉണ്ടാകുമെന്നൊക്കെ പ്രവൃത്തി ചെയ്യുക എന്നൊക്കെ പറഞ്ഞില്ലേ, അതിൽ ഒരു പ്രവൃത്തിയാണ് ഇതിൽ ഒരു രണ്ട് പേര് വായിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന സന്തോഷം എന്ന് പറയുന്നത്. അതിലിപ്പോൾ ഇപ്പം അതിനൊരു താളമുണ്ട് നമ്മുടെ ജീവിതത്തിൽ. താളം ജീവിതത്തിലൊക്കെ ഒരു താളം ഉണ്ട്. ആ താളം നമുക്ക് മനസ്സിലാക്കി തരികയാണ് ഈ സുന്ദരകാന്ഡത്തിലൂടെ. ഇപ്പം ലവണ ജലനധി ശതകയോജന വിസ്തൃതം ലംഘിച്ചു ലങ്കയിൽ ചെല്ലുവാൻ മാരുതി മനുജ പരിവൃഢ ചരണ നളിനയുഗളം മുദാ മാനസേ ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം കപിവരരുടമിത ബലസഹിത മുര ചെയ്തിതു കണ്ടുകൊൾവിൻ നിങ്ങളെങ്കിലെല്ലാവരും മമ ജനക സദൃശനഹമതി ചപല മമ്പരെ മാനേന പോകുന്നിതാ ശരേശാലയെ അജതനയ തനയ ശരസമധിക സാഹസാൽ. ഇതൊക്കെ നമ്മൾ നാവ് ഉടക്കിപ്പോകുന്ന വാക്കുകളാണ്. അപ്പം ഇതുകൊണ്ട് തന്നെ നമുക്ക് ഇത് സ്വായത്തമായാൽ തന്നെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ എന്ന് പറയുന്നുണ്ടല്ലോ, അതിനെ തരണം ചെയ്യാനായിട്ട്. കാരണം ഇത് സ്വായത്തമാക്കിയാൽ മറ്റേതും ഡീൽ ചെയ്യാൻ നമുക്ക് എളുപ്പമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇതെല്ലാം നമ്മുടെ ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നമാണ്. നമ്മൾ പക്ഷേ താങ്കളുടെ ഒരു എന്താ പറയുക, ഒരു മഹാമേരുവായിരുന്ന അച്ഛൻ മരണപ്പെട്ടപ്പോൾ താങ്കളെ ഏറ്റവും അധികം സഹായിച്ചത് ആ ഒരു പ്രതിസന്ധി എന്ന് തന്നെ നമ്മൾ വിശേഷിപ്പിക്കാം. ആ ഒരു പ്രതിസന്ധിയെ അതിജീവിക്കാൻ ഏറ്റവും അധികം സഹായിച്ചത് ഈ ഒരു പാരായണവും മറ്റുമൊക്കെയാണോ? ഈ ശീലമാണ്. ഈ ഒരു പല ദുർഘടനകളും ഉണ്ടാകുമ്പോൾ അതിലൊന്നാണിത്. അതിനെ അങ്ങനെ കാണാനായിട്ട് ശീലിപ്പിച്ചത് ഇതാണ്. ഈ ഒരു ഒരു ശീലമാണ്. കാരണം ഇതിനകത്ത് പല വാക്കുകളും മനസ്സിൽ എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ ഇങ്ങനെ. ഈ ശീലം താങ്കൾ അച്ഛനിൽ നിന്ന് തുടങ്ങിയതാണോ അതോ അച്ഛൻ്റെ ഒരു പ്രേരണയാൽ കുട്ടിക്കാലത്ത് തുടങ്ങിയതാണോ, എങ്ങനെയാണത്? അല്ല, അത് കുട്ടിക്കാലത്ത് അമ്മയായിരുന്നു ഇതിൻ്റെ പ്രേരകൻ. അച്ഛൻ അന്ന് നാടക പ്രവർത്തനങ്ങളായിട്ട്, പക്ഷെ എപ്പോഴും പറയുന്ന അച്ഛനൊരു കാര്യമുണ്ട്, വായനയിൽ ഇത്തരം വായിക്കുന്നതിലൊരു വ്യക്തിത്വം വേണം, ശ്ലോകങ്ങൾ ചൊല്ലുന്നതിലൊരു വ്യക്തിത്വം വേണം എന്ന് നിഷ്കർഷിച്ചിരുന്നു. അത് മാത്രമേ അച്ഛൻ പറഞ്ഞിട്ടുള്ളൂ. അത് എങ്ങനെ പദം പിന്നെ പിരിച്ച് പറയേണ്ടടുത്ത് പറയണം എന്നുള്ള ഒരു നിഷ്കർഷ മാത്രമാണ് അച്ഛൻ അതിനുള്ളത്. പിന്നെ അതിനോടുള്ള നാടകത്തിലെ ആദ്യകാലത്തൊക്കെ നാടകത്തിൽ സംഗീതം തന്നെയായിരുന്നു, വിക്രമോർവശി എന്ന നാടകത്തിലൊക്കെ. അപ്പോൾ അങ്ങനെ അതിൽ സംസ്കൃതത്തിലുള്ള ഉടനീളമുള്ള മ്യൂസിക്കൽ പ്രസൻറ്റേഷനൊക്കെ നാടകത്തിൻ്റെ പുറയിലിങ്ങനെ ഉള്ളത് എനിക്ക് വലിയ സഹായമാണ്. ഈ അക്ഷരസ്ഫുടത എന്ന് പറയുന്നത് അങ്ങനെ കിട്ടിയൊരു കാര്യമാണ്. അപ്പം അത് വ്യക്തിത്വം എന്നുള്ളത്, അപ്പം അച്ഛനും അത് ജീവിതത്തിൽ ഉടനീളം അച്ഛൻ പാലിച്ചതും അച്ഛൻ്റേതായ ഒരു മാർഗമായിരുന്നു. ദിവസവും കവിതയിലും നാടകത്തിലും ഇപ്പം ഭാഗവതത്തിൻ്റെ ട്രാൻസ്ലേഷനിലും ഒക്കെ അച്ഛൻ വ്യാപൃതനായിരുന്നു. 24 മണിക്കൂറും ഉറക്കം ഒഴിച്ച് ഉണർന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ക്രിയേറ്റീവായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ. അപ്പം അത് ആ വ്യക്തിത്വം എന്ന് പറയുന്നത് അത് അതാണ് നമ്മൾക്കൊരു മാതൃക. പക്ഷേ നമ്മൾ ഇന്നിപ്പോൾ നോക്കുകയാണെങ്കിൽ പണ്ടൊക്കെ ഒരു ഇങ്ങനെയുള്ള പഴയ അമ്മൂമ്മമാരൊക്കെ ഇരുന്ന് എല്ലാ ദിവസവും രാമായണം പാരായണം ചെയ്യുന്ന ഒരു പതിവ് നമ്മളിപ്പോൾ റോഡിലൂടെ പോകുമ്പോൾ തന്നെ കേൾക്കാമായിരുന്നു. പക്ഷേ ഇന്ന് അവിടെയൊക്കെ നമ്മൾ സീരിയലുകളുടെ ശബ്ദമാണ് സത്യനാമം പോലും ഇപ്പോൾ കേൾക്കുന്നില്ല. അതിനെക്കുറിച്ച് കലികാല വൈഭവം പറയാൻ പറ്റുള്ളൂ. ഇതിനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പഴമയിലോട്ട് ഒരു പഴമക്കാരനാണെന്ന് പറയും. കാരണം ഇത് കോടതി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, ഇത് നമ്മൾക്ക് വിഷമാണ് എന്നുള്ളത് കോടതി പരാമർശം തന്നെ ഉള്ളതാണ്. ഇതിന് വേണ്ട വണ്ണം അതിനെ സ്ക്രീൻ ചെയ്യണം, അതിനെ ആ വികാരത്തിനെ മാത്രം നമ്മുടെ മനുഷ്യൻ്റെ മനസ്സിനെ ഇങ്ങനെ വികാരത്തളൽ കൊണ്ട് ഇങ്ങനെ അതിനെ പ്രക്ഷുബ്ധമാക്കുന്ന തരത്തിലുള്ള സീരിയലുകളാണ് നമുക്കുള്ളത്. ഭക്തിപരമായ സീരിയൽ എടുത്താൽ പോലും അതേ ഉള്ളൂ, അതിനകത്ത് ഭക്തി എന്ന് പറയുന്ന അംശം വളരെ കുറവായിരിക്കും.
പിന്നെ അതിനകത്ത് വരുന്ന ഹ്യൂമൻ എലിമെൻറ്റിനെ വെച്ചിട്ട് ഇങ്ങനെ ഭയങ്കര ക്രൂരമായ സംഗീതവും അതിനെ ഇങ്ങനെ ചാ 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 എന്ന് പറഞ്ഞ് മ്യൂസിക് ഇട്ട് ഇതിനെ അങ്ങ് പൊലിപ്പിക്കുകയാണ്. കാരണം അതിന് ചാനലിൻ്റെ ആവശ്യമാണ്. അത് നമ്മൾ അത് കാണുന്ന അമ്മമാർക്ക് പണ്ട് അമ്മമ്മ കഥകൾ നമ്മൾ ഞാൻ കൊച്ചിലേ കേട്ടിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ ചേച്ചിയൊക്കെ അത് നമുക്ക് പറഞ്ഞു തരുമായിരുന്നു കൊച്ചിലത്തെ തെന്നാലിരാമൻ്റെ ഒക്കെ കഥയൊക്കെ. അങ്ങനെ നമുക്ക് നമ്മുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഇത് അന്യം, അതായത് അമ്മൂമ്മമാരിൽ നിന്ന് പകർന്ന് രാമായണം കൊച്ചുമക്കൾക്ക് കിട്ടാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. പണ്ട് നമുക്ക് കോമിക്സ് ഇപ്പോഴും അവൈലബിൾ ആണ്. തെന്നാലി രാമൻ്റെയും പിന്നെ മറ്റ് രാമൻ്റെയും കൃഷ്ണൻ്റെയും ഒക്കെ കോമിക്സ് അവൈലബിൾ ആണ്. അത് പണ്ടുമുണ്ട്, ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഇപ്പോൾ എത്ര പേരത് അതിന് പ്രസക്തി പിള്ളേരിൽ അത് എത്തുന്നുണ്ടോ എന്നൊരു സംശയമാണ്. അല്ല, അച്ഛനമ്മമാരത് മേടിച്ച് കൊടുത്താൽ എത്തും. പക്ഷെ ഇപ്പോഴും പല കുട്ടികളും കുട്ടികളിപ്പോഴും കാണാൻ കൊതിക്കുന്നത് കുട്ടികളുടേതായിട്ടുള്ള ഇപ്പോൾ വൈൽഡ് ലൈഫോ അല്ലെങ്കിൽ അതൊക്കെയാണ്. പക്ഷെ പ്രായമുള്ളവർ അവർക്ക് ജീവിതത്തിലൊരു അത്താണി എന്ന് പറയുന്നത് ഇതായി മാറി എന്നുള്ളതാണ് ഏറ്റവും വലിയ തീർച്ചയായിട്ടും ദുരന്തം എന്ന് പറയുന്നത്. എന്തായാലും വളരെയധികം നന്ദി കാവാരം ശ്രീകുമാർ. ഇത്രയും നേരം രാമായണ മാസത്തിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചും രാമായണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും സംസാരിച്ചു. വളരെയധികം